ോടെ ആത്മാവിൻ നദിയിൽ മുന്നോട്ട് ജനമേ കൃപ കൃപയെന്ന ആർപ്പ് വിളിയോടെ ദൈവത്തിൻ പുത്രർ നാം മുന്നോട്ട് ജനമേ കൃപ കൃപയെന്ന ആർപ്പ് വിളിയോടെ സഹനത്തിൻ പാതയിൽ മുന്നോട്ട് ജനമേ കൃപ കൃപയെന്ന ആർപ്പ് വിളിയോടെ സാത്താനെ തോൽപ്പിച്ച് മുന്നോട്ട് ജനമേ കൃപ കൃപയ ഈ ഒരു തലമല്ല പഴയവൻ ഉപേക്ഷിക്കണം. അങ്ങനെ ദേഹി പഴയവനെ ഉപേക്ഷിച്ച് ദേഹി പുതിയവനോട് ചേരണം. അതാണ് ദേഹിയുടെ സാൽവേഷൻ, ദ സാൽവേഷൻ ഓഫ് ദ സോൾ. അതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അവസാനം നടക്കേണ്ടത്. വിശ്വാസ ജീവിതത്തിന്റെ ആദ്യം നമ്മൾ യേശു രക്ഷകനായി സ്വീകരിച്ചില്ലേ, അപ്പോൾ നാം പുതിയതായി സൃഷ്ടിക്കപ്പെടുകയല്ലായിരുന്നു ചെയ്തത്. പുതിയതായി സൃഷ്ടിക്കപ്പെട്ടതിൽ നാം വീണ്ടും ജനിക്കുകയായിരുന്നു ചെയ്തത്. മനസ്സിലായില്ല, എനിക്ക് സ്ക്രീനില് കാണിച്ചു തരാം. പണ്ട് നമ്മളൊരു സന്ദേശം പറഞ്ഞിട്ടുണ്ട്, ക്രിയേഷൻ പ്രിസീഡ്സ് ബർത്ത്, സൃഷ്ടിപ്പാണ് ജനനത്തിന് മുമ്പേ പോകുന്നതെന്ന്. അത് യൂട്യൂബിലും നമ്മുടെ വെബ്സൈറ്റിലൊക്കെ കാണുമായിരിക്കാം. നിങ്ങൾ അടുത്ത് അപ്പി എടുത്ത് കേൾക്കുക. ഓക്കെ, നല്ല ഡീറ്റെയിൽ ആയിട്ടുണ്ട്. എന്റെ ഒരു ചെറിയൊരു ഷോർട്ട് ഫോം ഞാൻ ഇവിടെ കാണിക്കാം. സഹോദരങ്ങളെ, നിങ്ങളിപ്പോ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാങ്ങാണ്ടിയ, ഇതൊരു സീഡാ. ഈ സീഡ്, സീഡിന്റെ ഉള്ളിൽ അത് പൂർണമായ ഒരു മാവ് അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതാണ്. അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു മാവിനെ കാണാൻ പറ്റുന്നുണ്ടോ? ശരിക്കും നോക്കി ഇല്ല വേറെ, അതൊരു മാങ്ങാണ്ടി മാത്രമല്ല ഉള്ളൂ, അതിന് മാവൊന്നും ഇല്ലല്ലോ. സ്വന്നോട് നോക്കിയേ, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊരു മാങ്ങാണ്ടി കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കൈ വെക്കി, എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മാങ്ങാണ്ടി കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? 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 ഓക്കെ. ഇനി അതിൻ്റെ ഉള്ളിൽ ഒരു മാവ് കാണാൻ പറ്റുന്നുണ്ടോ നോക്കി? ഒന്നുമില്ല, ഒരു രക്ഷയില്ല. മാവ് കാണണം. ശ്രദ്ധിച്ച്, ഞാൻ കാണിച്ചു തരാം മാവിനെ. നോക്കിയോട്ടോ, ഇതിന്റെ ഉള്ളില് നീയൊരു സാധനം ഇരിക്കുന്നുണ്ടോ? മാങ്ങാണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അതിൽ ജീവനാട്ട സാധനം. ആ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ജീവനാ. കണ്ട ഈ സാധനം, കണ്ട ഇത് ജീവനാ. ഇത് അതിന്റെ ഹാഡ്സ് അല്ല, കട്ടിയുള്ള ആ തൊലിയ. എന്നാൽ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ജീവനാ. ഈ സംഭവം പരിപൂർണമാണ്, ഇത് കംപ്ലീറ്റഡാ. ഈ സാധനം ഇത് കംപ്ലീറ്റഡാ. കാരണം ദൈവം ഇതിന്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കാന്ന് അറിയാമോ? ഇതിന്റെ ഉള്ളില് മാവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളില് മാവ് ഉണ്ട, ഒളിപ്പിച്ചാണ്ട മാവ് ഉണ്ട. കണ്ട കണ്ട പ്രത്യേകം കണ്ട മാവ് അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അതായത് മാവ് അതിന്റെ ഉള്ളിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ഉള്ളിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ് മാവ്. ആ വിത്തിന്റെ ഉള്ളില് മാവ് ഉണ്ട്, അത് പരിപൂർണമാണ്. അതിപ്പോ ഒരു പ്രിയൊരു മാങ്ങയുടെ മാങ്ങാണ്ടി ആണ് എങ്കിൽ അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മൂവാണ്ടം മാങ്ങയല്ല, മാവല്ല. അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പ്രിയൊരു മാവ് തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അത് പരിപൂർണമാണ്, അത് പൂർണ്ണമാണ്. ദൈവം ചെയ്ത ആ പദ്ധതി പൂർണ്ണമാണ്. അതിന്റെ ഉള്ളിൽ ദൈവം ഒരിക്കല് ആ വിത്തിന്റെ ഉള്ളിൽ, ഇതിന്റെ ഉള്ളിൽ ദൈവം ഒരു തെങ്ങ് ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. തെങ്ങ് ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. പക്ഷെ തെങ്ങ് ഒളിപ്പിച്ചു വെച്ചാൽ വേറെ വിത്തുണ്ട്. ഇതാണ് ഈ വിത്തിന്റെ ഉള്ളിലൊക്കെ തെങ്ങ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, തെങ്ങ ഒളിപ്പിച്ചു വെച്ചിരിക്കണേ. പക്ഷെ ഇതാ മാങ്ങാണ്ടിയുടെ ഉള്ളില് മാവ് ഒളിപ്പിച്ചു വെച്ചിരിക്കണേ, തേങ്ങയുടെ ഉള്ളില് തെങ്ങ ഒളിപ്പിച്ചു വെച്ചിരിക്കണേ. അപ്പൊ ഇതെല്ലാം പരിപൂർണമാണ്, ഇതെല്ലാം പൂർണ്ണമാണ്, പൂർത്തീകരിക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ ശ്രദ്ധിച്ചോട്ടോ, ഇതേപോലെ നമ്മളുടെ ഇപ്പൊ നിങ്ങൾ കണ്ടോ ഈ മാങ്ങാണ്ടിയുടെ ഉള്ളിലെ ജീവനെ കണ്ടോ?
ഇതേപോലെ നമ്മുടെ ആത്മാവിലെ പുതിയ സൃഷ്ടിപ്പിൽ, ആ പുതിയ സൃഷ്ടിപ്പിൽ ക്രിസ്തുയേശുവിന്റെ ഉള്ളിൽ ഇതാ ദൈവത്തിന്റെ വിത്തുണ്ട്. ദൈവത്തിന്റെ വിത്ത്. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ വിത്ത് അവനിൽ വസിച്ചു. ഒന്ന് യോഹന്നാൻ 3:9 ഒരു മനുഷ്യൻ പാപം ചെയ്യാത്തതിന്റെ കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവം ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അതിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ആ വിത്ത് പരിപൂർണമാണ്. ആ വിത്ത് പരിപൂർണമാണ്. എടുത്തിങ്ങനെ വായിച്ചത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ചിലരൊക്കെ കർത്താവ് ചിലത് കാണിക്കുന്നുണ്ട്, ചിലത് കാണിക്കുന്നുണ്ട്. കണ്ട നിങ്ങൾ അവകാശമാക്കും, കണ്ട നിങ്ങൾ അവകാശമാക്കും. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, ദൈവത്തിൽ ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം എന്താ? എല്ലാരും ഉറക്കെന്ന് പറഞ്ഞ്, എല്ലാരുടെയും ഉറക്കെന്ന് പറഞ്ഞ്, അതിനറിയാവുന്ന ഒരാൾ നിങ്ങൾക്കല്ല ഉറക്കെന്ന് പറഞ്ഞ്, ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ഗ്ലോറി. ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. പുതിയതായി സൃഷ്ടിക്കപ്പെട്ട പ്രിയ മകനെ, പ്രിയ മകളെ, ദൈവത്തിന്റെ വിത്ത് നിന്നിൽ വസിക്കുന്നുണ്ട്. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. ദൈവത്തിന്റെ വിത്ത് നിന്നിൽ വസിക്കുന്നുണ്ട്. ആ വിത്ത് പരിപൂർണമാണ്. ആ വിത്ത് പരിപൂർണമാ. വിത്ത് ഉണ്ടെങ്കിൽ പിന്നെ നീ ഒരു നല്ലൊരു കൃഷിക്കാരനായിക്കൂടെ, നല്ലൊരു കൃഷിക്കാരനായിക്കൂടെ. ഹല്ലേലൂയ. ഇനി ആ വിത്ത് പരിപൂർണമായി വിത്ത് എന്ത് ചെയ്താ മതി കുഞ്ഞേ? ആ വിത്ത് നിനി അത് ആത്മാവിലാണ്, അവിടെ പൂർണ്ണതയുള്ളതാണ്. നിന്റെ ദേഹിയിലേക്ക് അങ്ങ് മുളപ്പിച്ചെടുത്താ മതി. എന്ത് വേണം? നിന്റെ ദേഹിയിലേക്ക് അങ്ങ് മുളപ്പിച്ചെടുത്താ മതി. ഹല്ലേലൂയ. അങ്ങനെ ദേഹിയിലേക്ക് മുളപ്പിച്ചെടുക്കുമ്പോ നിന്റെ അകത്ത് ദൈവപുത്രൻ വെളിപ്പെടുന്ന കാഴ്ച നിനക്കും കാണാ, നിന്റെ ചുറ്റുപാടുള്ളവർക്ക് കാണാ. നിന്റെ ഭാര്യ പറയും, ചാച്ചൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നേരത്തെ. ഭർത്താവ് പറയേടി, നിനക്കൊരു മാറ്റം, ഇതെന്ത് പറ്റി? കഴിഞ്ഞ ദിവസം ക്രിസ്ചർച്ച് അല്ല, ഇപ്പൊ യൂത്ത് ചർച്ച. പിള്ളേരൊക്കെ ഇങ്ങ് വലുതായി. ഓക്കെ. അപ്പോ അതില് കണ്ടക്ട് ചെയ്തപ്പോ, ഒരു മകൻ കണ്ടക്ട് ചെയ്തപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. കഴിഞ്ഞ നേരത്തെ കണ്ടക്ട് ചെയ്ത പോലെ അല്ല ആ മകൻ കണ്ടക്ട് ചെയ്തത്. അവൻ കണ്ടക്ട് ചെയ്യുമ്പോ അവൻ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് യഥാർത്ഥത്തിൽ ആ ദൈവിക ചിന്തകളെ കണ്ടക്ട് ചെയ്യ. എനിക്ക് അവിടെ വലിയ സന്തോഷമായി. കാരണം യഥാർത്ഥം സംഭവിച്ചെന്നറിയാമോ? അത് കഴിഞ്ഞപ്പോ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചോദിക്കാനാണ് ചിന്ത വന്നത്, മോനെ നിന്റെ കണ്ടക്ടറുടെ വ്യത്യാസം ഒന്നല്ലോ. ഞാൻ മനസ്സിലാക്കുന്നു, നീ ചില സഫറിങ്സുകളിലൂടെ കടന്നു പോവുകയാ. സഫറിങ്സുകളിലൂടെ, ചില സഫറിങ്സുകളിലൂടെ കടന്നു പോകുമ്പോഴാ അകത്തുനിന്ന് ചില മാറ്റങ്ങളൊക്കെ കടന്നു വരാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ തന്നെ നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ വിത്തുണ്ട്. ആ വിത്ത് പരിപൂർണമാണ്. ആ വിത്ത് പരിപൂർണം. ആത്മാവിൽ ദൈവപുത്രൻ പൂർണ്ണമാണ്. ദൈവാനുഭവം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രിയോരു മാവാണെങ്കിൽ ആ മാങ്ങാണ്ടിയുടെ ഉള്ളിലുള്ള ജീവനിൽ ഇരിക്കുന്നത് മുഴുവൻ ആ മാവാണ്. ആ കൺസീൽഡ് ആയിട്ടുള്ള ആ മാവ് അതിൻ്റെ ഉള്ളിലുണ്ട്. അത് വളർന്ന് പന്തലിക്കും തോറും, വളരും തോറും അത് ആ മാവിന്റെ സ്വഭാവം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ വിശ്വാസത്തിന്റെ ആരംഭത്തിലാണ് നമുക്ക് വിത്ത് കിട്ടുന്നത്. അവിടെയാണ് നമ്മുടെ വീണ്ടും ജനനം, പുതിയ സൃഷ്ടിയിലുള്ള വീണ്ടും ജനനം. പുതിയ സൃഷ്ടിപ്പ് നടന്ന 2000 വർഷങ്ങൾക്ക് 2000 കാൽവരി ക്രൂശിൽ വെച്ചാണ്. അതിനുള്ള വീണ്ടും ജനിക്കാനുള്ള അവസരം കിട്ടിയത് നമുക്ക് ഇപ്പോഴാണ്. അങ്ങനെ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നമ്മളിത് കാണണം. ഹല്ലേലൂയ. നമ്മളോട് പറയാണ്, നോക്കൂ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. എ ന്യൂ ക്രീച്ചർ, പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. അപ്പൊ ഇനി എന്ത് ചെയ്യണം? പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിലേക്ക് ചേരണം. അതാണ് അവിടെ ദൈവവചനം പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിലാണ് നാം പരാജയപ്പെട്ടു പോകുന്നത്. ഒന്ന്, നമുക്കിത് അറിവില്ല. രണ്ട്, ഇത് അറിവില്ലാത്തത് കൊണ്ട് പിന്നെ അടുത്തൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. മാത്രമല്ല, ഇത് അറിവില്ലാത്തത് കൊണ്ട് ഇതുകൊണ്ട് നമ്മൾ വേറൊരു റോങ് ഡോക്ടറിനുണ്ടാക്കി, ഈസി വഴി ഉണ്ടാക്കി.
എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു. അങ്ങനെയല്ല, എല്ലാം കഴിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളത് തുടങ്ങാനാണ്. നമുക്ക് ചെയ്യാൻ കഴിയാത്തതൊക്കെ ദൈവം ഞങ്ങൾ ചെയ്തു തരിക, ഇതിനുവേണ്ടിയാണ് നമ്മൾ തുടങ്ങണം. അങ്ങനെ ക്രിസ്തുവിന്റെ അടിസ്ഥാനം വിട്ട് നമ്മൾ ആരംഭിച്ചു, അത് ആരംഭിച്ചപ്പോൾ തന്നെ കഴിഞ്ഞു എന്ന് പറയല്ല വേണ്ടത്, ഇനി അത് പൂർത്തിയാക്കണം. അതിനാര് സഹായിക്കും? ദൈവം സഹായിക്കും. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കാൻ വിശ്വസ്ത, അദ്ദേഹം അത് ചെയ്യും. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് നാം മനസ്സിലാക്കേണ്ടത് എഫേസ്യർ 4:22 നമ്മൾ ചെയ്യേണ്ടത് അവിടെ എഴുതിയിരിക്കുന്നു, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളോ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. അപ്പോ ആ ഇനി വഷളായി പോകുന്ന ആ നടപ്പ് നമ്മൾ നിർത്തുകയാണ്, ഉപേക്ഷിക്കുക. അപ്പൊ ഒരു തീരുമാനം എടുക്കണം, ആ ഒരു ജീവിതം ഞാൻ ഉപേക്ഷിക്കുക. എന്തിനുവേണ്ടിയാ ഉപേക്ഷിക്കണേ? കാരണം എന്റെ അകത്ത് വിത്ത് വന്നിട്ടുണ്ട്, വിത്ത്. അതുകൊണ്ട് ഞാൻ വിത്തിലേക്ക് കയറാൻ പോവാ. ഇനി എനിക്ക് പഴയ ജീവിതം വേണ്ട, ആഴത്തിലുള്ള ജീവിതം വേണ്ട, കെട്ടുപോകുന്ന വിത്തിലുള്ള ജീവിതം വേണ്ട, കെടാത്ത വിത്തിലുള്ള ജീവിതം മതി. അതുകൊണ്ട് ഞാൻ വിത്തിനോട് ചേരാൻ പോവാ, പുതിയ സൃഷ്ടിയോട് ചേരാൻ പോവാ. അത് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി, വചനത്തിന്റെ ഫലമായി, സത്യം അറിയുമ്പോൾ സ്വതന്ത്രമാകുന്നുണ്ടോ? അല്ലെങ്കിൽ സ്വതന്ത്രമാവൂലേ? സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട. അപ്പോ കാൽവരക്കുശിൽ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ദൈവാനുരൂപമായിട്ടാ. ഉൽപ്പത്തിയിൽ ആർക്ക് സൃഷ്ടിച്ചപ്പോഴും ദൈവാനുരൂപമായി സൃഷ്ടിച്ച്, പക്ഷെ അത് ഭൂമിയിൽ നിന്നുള്ളവനായിരുന്നു. പക്ഷേ ഇപ്പോ സ്വർഗത്തിൽ നിന്നുള്ള ശരീരത്തിലാണ് സൃഷ്ടിക്കണേ, ക്രിസ്തുവിലാ സൃഷ്ടിക്കണം. മറ്റത് മണ്ണിൽ നിന്നുള്ള ശരീരത്തിൽ സൃഷ്ടിച്ച്, ഭൂമിയിൽ നിന്നുള്ളവൻ ആയിരുന്നു ആദം, എന്നാൽ ഒടുക്കത്തെ ആദമായ ക്രിസ്തു സ്വർഗത്തിൽ നിന്നുള്ളവൻ, സ്വർഗീയൻ. ആദത്തിലുള്ളവർ ഭൂമിയിൽ നിന്നുള്ളവനെ പോലെ, സ്വർഗത്തിൽ സ്വർഗീയരായ നമ്മൾ യേശു ക്രിസ്തുവിനെ പോലെ. അപ്പോ ഇവിടെ പറയാണ്, സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല, സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു, സൃഷ്ടിക്കപ്പെട്ട. എപ്പോഴും ടെൻസ് വളരെ പ്രാധാന്യമുള്ളതാണോ? സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളു. അപ്പൊ എന്തിനാണ് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിക്കാൻ? ഇപ്പഴത്തെ കിട്ടിയോ? ആര്? ദേഹി, സോള്. സോള് പഴയനെ ഉപേക്ഷിച്ച് സോള് പുതിയവനെ ധരിക്കണം. പോകുന്നുണ്ടോ ഈ ജീവിതയാത്ര? അത് പോകുന്നുണ്ടോ? പോകുന്നില്ല. അങ്ങനെ ആള് മാറത്തില്ല. അഭിനയിക്കാം നമുക്ക്, ഭക്തനായി ഭക്തയായി അഭിനയിക്കാം, ആള് മാറില്ല. അപ്പോ പഴയതിനെ ഉപേക്ഷിക്കണം. അപ്പൊ പഴയതിനെ ഉപേക്ഷിച്ച് ദേഹി പുതിയതിലേക്ക് വന്ന് ചേരണം. അങ്ങനെ പഴയതിനെ ഉപേക്ഷിച്ച് ദേഹി പുതിയതിലേക്ക് വന്ന് ചേരുന്നത് അതിന്റെ അവസാനമാണ്, ദേഹിയുടെ സാൽവേഷൻ. ആദ്യമേ നമ്മൾ യേശുവിനെ രക്ഷനായി ചേർക്കുമ്പോൾ നമുക്ക് വിത്ത് കിട്ടും, ആത്മാവിൽ വിത്ത് കിട്ടും, ദൈവത്തനായി പുതിയതായി സൃഷ്ടിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ഉള്ളിൽ വിത്ത് കിട്ടും. ക്രിസ്തുവിന്റെ ഉള്ളിലാട്ടോ, ക്രിസ്തുവിന്റെ ഉള്ളിൽ. നമ്മൾ നേരത്തെ ആദത്തിന്റെ ഉള്ളിൽ നമ്മളെല്ലാം സൃഷ്ടിച്ചു, അതേപോലെ ക്രിസ്തുവിന്റെ ഉള്ളിൽ നമുക്ക് വിത്തായി. പക്ഷെ ആദ വളർന്ന് നമ്മുടെ ദേഹിയിലേക്ക് കയറണം. അപ്പൊ ദേഹിയിലേക്ക് കയറണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പഴയതിനെ ഉപേക്ഷിക്കണം. കാരണം ദേഹി ഓൾറെഡി പണിതി കിടക്ക, പഴയതിനെ ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചാൽ മാത്രമേ പുതിയത് വരത്തുള്ളൂ, ഉപേക്ഷിച്ചാൽ മാത്രമേ പുതിയത് വരത്തുള്ളൂ, അല്ലെങ്കിൽ പറ്റുകയില്ല. ഈ കമ്പ്യൂട്ടറില് ഈ പുതിയ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ ഒരു Windows 7 or 8.1 ഉള്ള ഒരു കമ്പ്യൂട്ടർ, അതിലേക്ക് ഇപ്പൊ Windows 10 ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ബൂട്ട് USB ഉണ്ടാവും. ആ USB കുത്തി നമ്മൾ അതിനുള്ള പ്രോസസ്സിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ അത് ചെയ്യണമെന്നറിയാമോ? അതിന്റെ ഉള്ളിൽ, ആ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള പഴയ സിസ്റ്റത്തെ മുഴുവൻ അത് ഫോർമാറ്റ് ചെയ്ത് കളയും, അത് അതായത് മാച്ച് കളയും, എടുത്ത് കളയും. അതെടുത്ത് കളഞ്ഞാലേ പുതിയത് വരാൻ പറ്റൂ. അതെടുത്ത് കളഞ്ഞിട്ടാണ് ആ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിലേക്ക്, ഹാർഡ് ഡിസ്കിലേക്ക് എല്ലാം പുതിയ ആ പ്രോഗ്രാം. ഇപ്പൊ Windows 10 ആണെങ്കിൽ Windows 10 അങ്ങനെ നിറയും. അപ്പൊ പഴയതിനെ കളയണ്ടേ? ആ പഴയതിനെ കളയുന്ന പ്രോസസ്സ് നമ്മുടെ ജീവിതം നടക്കണം. ഇത് നമ്മൾ തയ്യാറല്ലെങ്കിലോ? ഇത് നമ്മൾ തയ്യാറല്ലെങ്കിൽ ഈ പ്രോസസ്സ് നമ്മുടെ ജീവിതം നടക്കില്ല. അപ്പൊ ഈ പ്രോസസ്സ് കർത്താവ് പറഞ്ഞു തരിക. ഇതാണ് കർത്താവ് പറഞ്ഞ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തെങ്കിൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുന്നുള്ളൂ. അപ്പൊ ചാകം തയ്യാറാകണം. അതായത് ആ വിത്തിന്റെ കവറില്ലേ, കവറ് പൊട്ടണം, കവറ് പൊട്ടി അത് മുളയ്ക്കണം. അപ്പോഴാണ് അകത്തുനിന്ന് പുതിയത് കടന്നു വരുന്നത്. ആ കവർ പൊട്ടാതെ ഒരിക്കലും അത് വെളിയിലേക്ക് ഇറങ്ങത്തില്ല, ആ ജീവൻ വെളിയിൽ ഇറങ്ങില്ല, ആ കവർ പൊട്ടണം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യേശു രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ആത്മാവ് നമുക്ക് വിത്ത് വന്നു കഴിഞ്ഞു, നാം വീണ്ടും ജനിച്ചു.
വീണ്ടും ജനിച്ചു. ഇനി നമ്മുടെ ദേഹി ചെയ്യേണ്ടത് പഴയതിനെ ഉപേക്ഷിച്ചിട്ട് പുതിയതിലേക്ക് വന്ന് ചേരണം. അങ്ങനെ പുതിയതിലേക്ക് വന്ന് ചേരുമ്പോഴാണ് നാം ജയം പ്രാപിക്കുന്നത്. അപ്പൊ അതിനെ ഉപേക്ഷിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം പഴയതിനെ ഉപേക്ഷിക്കുമ്പോൾ പഴയതുമായി ബന്ധപ്പെട്ട പലതും ഉപേക്ഷിക്കേണ്ടി വരും. അവിടെയാണ് ആളുകൾ പിന്തിരിഞ്ഞു പോകുന്നത്. പഴയതിനെ ഉപേക്ഷിക്കാനൊക്കെ അവർ കേൾക്കുമ്പോൾ ഓ ഞാനടി 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 ദൈവേ ഞാൻ പഴയതിനെ ഉപേക്ഷിച്ചിരിക്കുന്നു കേട്ടോ ഉപേക്ഷിച്ചു. ഇതല്ല പഴയതിനെ ഉപേക്ഷിക്കൽ. അങ്ങനെയൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല, ഇച്ചിരി പ്രയാസമാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ തൊലി ഉരിഞ്ഞു കളണ പോലെയൊക്കെ പല സംഭവങ്ങളും ഉണ്ടാവും പഴയതിനെ ഉപേക്ഷിക്കുമ്പോൾ. പഴയതിനെ ഉപേക്ഷിക്കുമ്പോൾ പല പല വിഷയങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ പഴയത് ഉപേക്ഷിച്ച പുതിയതിലേക്ക് കയറി വരുമ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതാണ് നമ്മുടെ ദേഹിയുടെ സാൽവേഷൻ. കൃപ കൃപയെന്ന ആർപ്പ് വിളിയോടെ പുതിയ സൃഷ്ടിയിൽ മുന്നോട്ട് ജനമേ, യേശുവിൻ പിന്നാലെ, 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 യേശുവിൻ പിന്നാലെ.